പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിന് മഹത്വം കരേറ്റാം ഞാൻ ഈ ഭൂമിയിലുള്ള സർവ്വജനവും ദൈവത്തിൻ്റെ ജനമാണെന്ന് കരുതുന്ന ആളാണ് ദൈവവും അങ്ങനെ തന്നെ കരുതുന്ന ഉത്തമവിശ്വാസമുള്ളത് കൊണ്ടാണ് ദൈവജനമേ എന്ന് വിളിക്കുന്നത് ആ ദൈവത്തെ അനുഭവിക്കുന്നവരും അനുഭവിക്കാത്തവരും ഉണ്ടാകാം പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് സന്താനങ്ങളാണ് അതിനെ നമ്മൾ നമ്മളറിയുക ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി ഇപ്പോൾ ഈ വിഷ്ണു കുർബാനയുടെ പുസ്തകം വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹം സർവ്വരോടുമുള്ളത് വെളിപ്പെടുത്തിയതാണ് അവിടെ പറയുന്ന ഏറ്റവും വലിയ തത്വം അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ വായന തുടരുമ്പോൾ ഇനിയും അൻപത്തി രണ്ടാമത്തെ പേജിൽ നാലാമത്തെ ആയി പിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ബലിയും എന്നുള്ള വളരെ മനോഹരമായ ഒരു അധ്യായമാണ് ഈ വായിക്കുന്നത് മുപ്പത്തി മുപ്പത് വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് അതിനു മുമ്പിലെ പല ആർട്ടിക്കിളും എഴുതി നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ശിക്ഷിക്കാത്ത ദൈവത്തെപ്പറ്റിയും ഭാവിയെ സ്നേഹിക്കുന്ന ദൈവത്തെ പറ്റിയും എത്ര മഹാഭാവിയാണെങ്കിലും ക്ഷമിച്ച് സ്വീകരിക്കുന്ന ദൈവത്തെ പറ്റിയും വളരെ വ്യക്തമായി പ്രസംഗങ്ങൾ നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത ധന്യനായ ഒരു വൈദികനായിരുന്നു ദൈവിക ശുശ്രൂഷയിൽ സുവിശേഷ ശുശ്രൂഷയിൽ വ്യാപരിച്ചിരുന്ന യശരീരനായ ഇന്നും എന്നിലൂടെ നമ്മളിലൂടെയൊക്കെയും ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ജീവിക്കുകയാണ് അദ്ദേഹം അങ്ങനെയായിരുന്നു നാൽപ്പതോളം അതായത് നാൽപ്പത് അതായത് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് മുതലേ അദ്ദേഹം ഇതിനെപ്പറ്റി പ്രസംഗിക്കുകയും ഇതൊക്കെ ചെയ്ത് എനിക്ക് നേരിട്ട് ചില അനുഭവങ്ങളുള്ളതാണ് അദ്ദേഹത്തിൽ നിന്നും ശിക്ഷിക്കാത്ത ദൈവത്തെപ്പറ്റി മനുഷ്യനെ ശിക്ഷിക്കുന്ന ദൈവമല്ല നീതിമാന്മാരെ ഒരിക്കൽ നീതിമാന്മാർ രക്ഷ കക്ഷിച്ച് രക്ഷപ്രാപിക്കുമെന്ന് പത്രോസ് തന്നെ പറയുന്നുണ്ടല്ലോ നീതിമാന്മാർ ദാർ എന്നാൽ മഹാപാപികളായി കിടക്കുന്നവരെ വിശുദ്ധരാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെപ്പറ്റി വളരെ ബോധ്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ ബഹുമാന ബഹുമാന്യനായ ഇന്നും എനിക്ക് ബഹുമാന്യനാണ് വന്യ വന്യവയോധികനായിരിക്കുമ്പോഴും എന്നോട് നിറ വി ഒരു നേരിയ ശബ്ദത്തിലാണെങ്കിൽ പോലും സംസാരിക്കാൻ പറ്റുന്ന പോലെ സംസാരിക്കുകയും രോഗക്കിടക്കിയിൽ താഴേക്ക് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ പോയിരുന്നു സംസാരിക്കാനൊക്കെ എനിക്ക് ദൈവവനെ അത് അനുവദിച്ചു അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് ഇത്രമാത്രം സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒഴുകുമായിരുന്നു വാക്കുകൾ കൊണ്ടുള്ള ഒരു വ്യാഖ്യാനമല്ലായിരുന്നു പിന്നെയോ ഒരനുഭവമാക്കി തരുന്ന ഒരു അനുഭൂതി തലം പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ് ദൈവത്തിന് നന്ദി ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നവനല്ല എന്നുള്ളതിനെ സ്ഥാപിച്ച അദ്ദേഹവനോട് പറഞ്ഞു തന്നത് ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നില്ലെന്ന മനുഷ്യ ശിക്ഷയിൽപ്പെടുകയാണ് അത് ഇന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരികളിലും മറ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ കപ്പ്യൂച്ചൻ സഭയിലൊക്കെ സെമിനാരികളിൽ പിള്ളേരെ പഠിപ്പിക്കുന്നയാളായിരുന്നു ഇന്ന് തന്നെ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്ന വിൻസെൻ്റ് ഇൻസെൻറ്റച്ചനും എനിക്ക് വലിയ സ്വീകാര്യനായ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു വൈദികനാണ് അതുപോലെ തന്നെ കെ സി കെ ടി ജെയിംസ് അച്ഛൻ എൺപത്തിരണ്ട് വയസ്സുണ്ട് ഇവർക്ക് ഇവരെല്ലാം ഒന്നിച്ച് പഠിച്ചവരാണ് അവരുടെ അധ്യാപകനായിരുന്നു ബഹുമാന്യനായ ഇല്ലിക്കമുറിയച്ചൻ ആ ഇല്ലിക്കമുറിയുടെ പിന്നെ ദൈവസ്നേഹ അനുഭവത്തെപ്പറ്റി എന്നോട് പങ്കുവയ്ക്കുമ്പോഴും അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ടാകാൻ ദൈവം എന്നെ അനുവദിക്കുകയും ചെയ്തു അവിടെയൊക്കെ ഈ മിനിക്ക് കിട്ടിയ ബോധ്യങ്ങളെ അദ്ദേഹം കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് തന്ന് എന്നെ പിന്നീട് ഉള്ള ഉൾക്കാഴ്ചകളിലേക്ക് വലിയ നല്ല അനുഭവം ദൈവസ്നേഹത്തിൻ്റെ മഹാ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം എനിക്ക് വലിയ സഹായിയായി തീർന്നു കൊണ്ടുകൊണ്ട് ഞാൻ ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ അതിനകം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുകയുമാണ് അതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹം സ്നേഹവും യേശുവിൻ്റെ ബലിയും എന്നുള്ള ആ അധ്യായം വായിക്കുമ്പോൾ ഈ അദ്ധ്യായം വായിക്കുമ്പോൾ വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കേൾവിക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി ഇത് ശ്രദ്ധിക്കുന്ന ദൈവജനമേ നമ്മൾ ദൈവത്തോട് ചേരുക നമ്മുടെ പാപത്തെ ഏരി പറഞ്ഞ് അനുദിവിക്കുന്നെങ്കിൽ നമ്മളിത് ക്രിസ്തുരൂപം ധരിക്കുകയാണ് ദൈവരൂപം ധരിക്കുകയാണെന്ന് ഓർക്കട്ടെ അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തോളം വർഷമായി ഈ വായനയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നടക്കുകയാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിനെ സ്തുതി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ അവഗണിച്ചുകൊണ്ട് പല ക്രൈസ്തവരും വെച്ചു പുലർത്തുന്ന ചില ധാരണകളുണ്ട് അച്ഛൻ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ദൈവശാസ്ത്രവും ആരാധനക്രമവും മതാധ്യാപനവും എല്ലാം ഈ അബദ്ധധാരണകളെ അകറ്റുന്നതിനല്ല പ്രത്യത അരക്കിട്ടുറപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഉപകരിക്കുന്നതെന്നും നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണതെന്നും പറയാതിരിക്കുക വയ്യ എന്താണ് പിതാവായ ദൈവത്തെപ്പറ്റി യേശു നമുക്ക് വെളിപ്പെടുത്തിയത് എന്തായിരുന്നു യേശുവിൻ്റെ ബലി മൗലികമായി ഈ കാര്യങ്ങളെപ്പറ്റി ശരിയായ അറിവും അവബോധവുമില്ലാത്തതാണ് ഈ അബദ്ധധാരണകൾക്കും ഈ അപശ്യുദിക്കും കാരണം കേൾക്കുക വീണ്ടും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണ്ട അബദ്ധധാരണകളിലൂടെ വിശുദ്ധ കുർബാനയൊക്കെ അങ്ങനെയൊക്കെ മാറ്റി മറിച്ച് ചമച്ച് ദൈവശാസ്ത്രം അദ്ദേഹം ഞാൻ എടുത്തു പറയണം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ദൈവശാസ്ത്രവും ആരാധനക്രവും മതാധ്യാപനവും എല്ലാം ഈ അബദ്ധധാരണകളെ അകറ്റുന്നതിനെല്ലാം ആരക്കിട്ടുറപ്പിക്കുന്നതിനാണ് ഉപകരിക്കുന്നതും നിർഭാഗ്യകരമായ വസ്തുതയാണെന്ന് പറയേണ്ടതുണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ അവഗണിച്ചുകൊണ്ട് പല ക്രൈസ്തവരും മെച്ചു പുലർത്തുന്ന ചില അബദ്ധധാരണകളുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണത് വീണ്ടും വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന പിതാവ് മുപ്പത് വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണിത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം അത് പ്രസംഗിക്കുകയും ധ്യാനങ്ങൾ അദ്ദേഹം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു തൻ്റെ ജീവിതവും പ്രവർത്തനവും പ്രസംഗങ്ങളുമെല്ലാം വഴി യേശുനാഥൻ പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു അതുകൊണ്ടാണ് യേശുനാഥൻ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ സെൽഫ് സെൽഫ് റിവലേഷൻ ഓഫ് ഗോഡാണെന്ന് നാം പറയുന്നത് യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തന്നത് തീർച്ചയായും കർക്കശക്കാരനും ക്രൂരനും രക്തദാഹിയുമായ ഒരു ദൈവത്തെ അല്ല വ്യവസ്ഥയില്ലാതെ നമ്മെ സ്നേഹിക്കുകയും നിരുപാധികം നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു പിതാവായിട്ടാണ് ദൈവത്തെ നമുക്ക് യേശുനാഥൻ വെളിപ്പെടുത്തി തന്നത് ഈ പിതാവ് എല്ലാവരെയും സ്നേഹിക്കുന്നു നീതിമാന്മാരുടെ മാത്രമല്ല പാപികളെയും എല്ലാവരെയും എല്ലാവരുടെയും രക്ഷ ആഗ്രഹിക്കുന്നു നീതിമാന്മാരുടെ മാത്രമല്ല പാപികളുടെയും രക്ഷ നീതിമാന്മാരെ ദൈവം സ്നേഹിക്കുന്നു അവിടെ രക്ഷ ആഗ്രഹിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ആർക്കും എതിര് പറയാനുണ്ടായിരുന്നില്ല എന്നാൽ പാപികളെ ദൈവം സ്നേഹിക്കുകയും അവരുടെയും രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് യഹൂദപ്രമാണിമാർക്ക് ദഹിക്കാനായില്ല പാവികളെ ശിക്ഷിക്കുന്ന അവരോട് പകരം വീട്ടി നീതി നടത്തുന്ന ഒരു ദൈവത്തെയാണ് അവർ സങ്കല്പിച്ചത് പാവികളെ ശിക്ഷിക്കുന്ന ദൈവത്തെ ഓർത്താണ് അവർ ദൈവത്തെ ആരാധിച്ചത് എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ ഉള്ളത് എടുത്തു പറയുന്നു വീണ്ടും പുസ്തകത്തിൽ നിന്ന് യേശുവിൻ്റെ വാക്കുകൾ അവരെ ക്ഷുഭിതരാക്കി പാവികളുടെ സുഹൃത്തും ചുക്കക്കാരുടെയും വേശികളുടെയും സഹചാരിയും എന്ന് വിളിച്ച് യേശുവിനെ അവർ വിമർശിച്ചു തായുടെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വൈദ്യനെ ആവശ്യമുള്ളത് രോഗികൾക്കാണ് ആരോഗ്യമുള്ളവർക്കല്ല താൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ് പാപികളെ തേടിയാണ് എന്ന് പറഞ്ഞ യേശു പാവികളോട് തൻ്റെ സമ്പർക്കത്തെയും സഹവാസത്തെയും നീതിവത്കരിക്കുകയാണ് ചെയ്യുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം പതിനഞ്ചും പതിനാറും പതിനേഴും വാക്യങ്ങൾ കാണുക പാവികളോടൊത്ത് വിരുന്നു കഴിക്കുന്നത് യഹൂദർക്ക് വിലക്കപ്പെട്ടതായിരുന്നു എന്നാൽ ഒരു മടിയും കൂടാതെ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ദൈവപുത്രൻ്റെ വെളിപ്പെടുത്തലായ യേശു അവരോടൊത്ത് പന്തിഭോജനത്തിൽ ഇരിക്കുന്നു തന്നെ വിമർശിച്ചവരോട് യേശു അരളിച്ചത് മനോഹരമായ മൂന്ന് ഉപമങ്ങളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ ദൂർത്ത ദൂർത്തപുത്രൻ്റെ ഉപമ എന്ന് പറയുന്ന എന്ന് നാം പറയാറുള്ള സ്നേഹിക്കുന്ന പിതാവിൻ്റെ ഉപമ ദൈവത്തിൻ്റെ പാവികളുടെ നേർക്കുള്ള സീമേറ്റ സ്നേഹത്തെ ഇതിലും ഹൃദയസ്പർശിയായി ലോക ചരിത്രത്തിൽ ഒരിടത്തും മറ്റാരും മറ്റാരും വർണ്ണിച്ചിട്ടില്ല മനുഷ്യൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ദാനമായ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് പാപം ചെയ്യുന്നത് ദൈവം അവിടുത്തെ ശക്തി ഉപയോഗിച്ച് തടയുന്നില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ചെയ്താൽ അവിടുന്ന് തന്നെ നൽകിയ സ്വാതന്ത്ര്യമെന്ന ദാനത്തെ തിരിച്ചെടുക്കുകയായിരിക്കുമല്ലോ താൻ ദാനം താൻ തൻ്റെ ദാനം ദൈവം ഒരിക്കലും തിരിച്ചെടുക്കുകയില്ല എന്നാൽ പാപം ചെയ്ത് തന്നിൽ നിന്നും അകന്നും നാശത്തിലേക്ക് പോകുന്ന ഓരോ വ്യക്തിയും ഓർത്ത് ദൈവം വ്യഥ കൊള്ളുന്നുണ്ട് ഒന്ന് കുറേന്ത്യാൽ അല്ല ഉൽപ്പത്തി പുസ്തകം ഒന്നാമത് ആറാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ആദ്യമേ ദൈവം വേദനിച്ചു എന്ന് പറയുന്നു എന്തിനാ അവിടെയും കാണുന്ന മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടാണ് ദൈവം വേദനിക്കുന്നതെന്നാണ് കാണുന്നത് കൂടുതൽ വിവരിക്കുന്നില്ല ഓ അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നു വ്യധ കൊള്ളുക മാത്രമല്ല തിരിച്ചു വരവിന് വേണ്ടി തന്നിലേക്കുള്ള വരവിന് വേണ്ടി കാത്തിരിക്കുന്നു തിരിച്ചു വരുമ്പോൾ രണ്ട് കൈ നീട്ടി അവനെ സ്വീകരിച്ച് ആശ്ലേഷിച്ച് അവന് വേണ്ടി വിരുന്നൊരുക്കുന്നു അവൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നു ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അവിടുന്ന് എന്നെ സ്വീകരിക്കു മാത്രമല്ല പിതാവിൻ്റെ ഭക്ഷസിലേക്ക് എന്നെ ചേർത്ത് വെച്ച് നീ ദൈവത്തിൻ്റെ മകനാണെന്ന് എനിക്ക് ബുദ്ധിയിട്ട് തരുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ ദൈവഭകത്വത്തിൽ സാക്ഷ്യമായി സുവിശേഷം വായിക്കുവാൻ ഈ സദ്വാർത്ത ഇങ്ങനെ ഇതിലൂടെയൊക്കെ പറയുവാൻ എന്നെയും ദൈവം ഒരുക്കിയെടുത്തതിനായി ദൈവസന്നിധിയിൽ ഞാൻ എന്നെ വിനയപൂർവ്വം സമർപ്പിച്ച് സമർപ്പിച്ച് എൻ്റെ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയരി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക ജീവിതം ഇപ്പോൾ എഴുപത്തി ആറാമത്തെ വയസ്സിലാണെങ്കിൽ ഇനിയുള്ള കാലമെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് സുവിശേഷത്തിന് യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിക്കാനും ദൈവം എത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നു തന്നെ തന്നെ തകർത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന് എല്ലാവർക്കും തകർക്കപ്പെടാൻ വിട്ടുകൊടുത്തുകൊണ്ട് തന്നിലേക്ക് എല്ലാ മനുഷ്യരെയും വീണ്ടെടുത്ത് രക്ഷിക്കുന്ന ആ മഹാസ്നേഹം എനിക്കും അനുഭവിക്കാൻ കഴിഞ്ഞതിനായി ഞാൻ ദൈവത്തിനായി നന്ദി പറയുകയാണ് ഇരുപത്തിയെട്ട് വർഷം എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു എൻ്റെ മാനസാന്തരത്തിന് അത് ദൈവം കേട്ടു ഞാൻ മാനസാന്തരപ്പെട്ടു അങ്ങനെയെങ്കിൽ ജോസ് കാപ്പൻ എന്ന് പറയുന്ന പ്രവചനപരമുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചിരുന്നിട്ട് പറഞ്ഞു ഇരുപത്തിയെട്ട് വർഷം നിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ച ദൃശ്യ എൻ്റെ ഭവനത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു ആരാണിത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഈ ഇതൊന്നും അറിയാതെ നടക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് വീണ്ടും വീണ്ടും പങ്കാളികളാകാം ദൈവത്തിന് സ്തുതി എന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഏറ്റു പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഈ ഇനിയുള്ള പിന്നെ നാൽപ്പത്തെട്ട് വയസ്സ് ഇനി ഇരുപത്തെട്ട് വർഷമായി എന്നെ വഴി നടത്തുന്ന ദൈവം എന്നെ ശുദ്ധീകരിക്കുകയും വഴി നടത്തുകയും ഇപ്പോൾ ഈ സുവിശേഷ വേലയിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ എന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഈ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി ഈ വിഷു കുർബാന എന്ന പുസ്തകം വായിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പരിശുദ്ധ ത്രീത്വം നമ്മളെ നമ്മളെ ഏകത്വത്തിൽ ചേർത്ത് ഒന്നാക്കുകയാണെന്ന് അറിഞ്ഞ് ശ്രദ്ധാപൂർവ്വം പറയുക പാവികളെ തള്ളിക്കളെ അല്ല പാവികളെ സ്നേഹിച്ച് രക്ഷിക്കുന്ന ദൈവസ്നേഹമാണ് അതനുഭവിക്കുന്നതിൻ്റെ കുരിശിലെ വീണ്ടെടുപ്പിലേക്ക് നമ്മളെ ഒന്നായി ചേർന്ന് ബലിയായി നൽകുമ്പോൾ സമർപ്പിക്കുമ്പോൾ ഉചിതനായ മെശുക നമ്മളിൽ ജ്വലിച്ച് തേജസ്കരണം പ്രാപി നമ്മളെ തേജസ്കരിക്കുന്ന അനുഭവം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഹോളി കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട് അതിനായി ദൈവത്തെ നമുക്ക് വാർത്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവസന്നിധി എളിമയോടെ പറയാൻ കർത്താവെ ഞങ്ങൾക്ക് കഴിയുന്നില്ല രക്ഷിക്കണമേ ആരക്ഷിക്കണമെന്ന് നീ ഈ സ്വർഗത്തിലിരുത്തപ്പെടുന്ന അനുഭവത്തിലേക്ക് ആ നിമിഷം തന്നെ ഞാനും നിങ്ങൾ ഉയർത്തപ്പെടുകയാണ് ദൈവത്തിന് സ്തുതി ഞാൻ വീണ്ടും അലില്ലുയ്യ ആലില്ലുയ ആലില്ലുയ ദൈവമേ നന്ദി ദൈവമേയസ്തുതി ദൈവമേ സ്തോത്രം ഞാൻ വീണ്ടും വായിക്കാം ഭാവിയെ സ്നേഹിക്കുന്ന ദൈവത്തെപ്പറ്റി അച്ഛൻ എഴുതിയിരുന്ന വാക്കുകൾ വായിച്ചു വന്നപ്പോഴത്തേനും എന്നെപ്പോലെയുള്ളൊരു മഹാഭാവിയെ ഇങ്ങനെ എടുത്ത് ഭക്ഷസോട് ചേർത്ത് വെക്കുകയും ഉള്ളങ്കരങ്ങളിൽ ചേർത്ത് വെച്ച് പരിശുദ്ധമാവ് ദൈവത്തിൻ്റെ മലാകാമാർ പോലും പയെന്ന് കുറയ്ക്കുന്ന സുവിശേഷത്തിന് സാക്ഷിയാകുവാൻ എന്നെ ഒരുക്കുന്നതിന് ഒരുക്കിയിരിക്കുന്നതിനും ഒരുക്കപ്പെട്ടതിനും അത് ഫലവത്താക്കുന്ന രീതിയിൽ രോഗശാന്തികൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അനേകരും ക്രീസ്തുവിൽ വിശ്വസിച്ച് അനേകർ തന്നെയുണ്ട് എൻ്റെ സുവിശേഷത്തിലൂടെ എന്നെ പരിശുദ്ധാത്മാവ് നയിച്ചപ്പോൾ അങ്ങനെ അവരുടെ മുമ്പിൽ നിർ എന്നെ നിർത്തിയതും പരിശുദ്ധാത്മാവ് തന്നെ അതിനാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായിരിക്കുന്ന ഏക ഏക സത്യദൈവത്തിൽ നമ്മളെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ വായന തുടരുകയാണ് അതെ കർത്താവ് പാപം ചെയ്തതന്നിൽ നിന്ന് അകന്ന് നാശത്തിലേക്ക് പോകുന്ന ഒരു ഓരോ വ്യക്തിയെയും ഓർത്ത് ദൈവം വ്യഥകൊള്ളുന്നു അവൻ്റെ തിരിച്ചുവരവന് വേണ്ടി കാത്തിരിക്കുന്നു തിരിച്ചു വരുമ്പോൾ രണ്ട് കൈയും നീട്ടി അവനെ സ്വീകരിച്ച് ആശ്രേഷിച്ച് അവന് വേണ്ടി വിരുന്നൊരുക്കുന്നു അവൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നു സ്വർഗത്തിൽ കാഹളം മുഴങ്ങുന്നു ഭാവിയുടെ മാനസ അനുഭവിക്കുന്ന ഭാവിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു അവിടെ അതിലൊട്ടി ആഹ്ലാദം തിരതെല്ലുന്നെങ്കിൽ ആഹ്ലാദം ഈ ഭൂമിയിൽ അനുഭവിക്കുന്നതാണ് വീണ്ടും വീണ്ടും അനുഭവിക്കേ സാക്ഷ്യപ്പെടുത്തുന്നുമാണ് വിശുദ്ധ കുർബാന ആടെ ആചരണത്തിൽ നമ്മൾ ചെയ്യേണ്ട ഓർമ്മയാചരണത്തിൽ എന്തോ ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിച്ചിട്ട് കടന്നു പോവുകയാണ് വായിക്കുകയാണ് ഇങ്ങനെ ഭാവികളെ പോലെ പോലും വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുകയും എല്ലാ മനുഷ്യരുടെയും സൗഭാഗ്യവും രക്ഷയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്നേഹപിതാവായ ഒരു ദൈവത്തെയാണ് യേശുനാഥൻ വെളിപ്പെടുത്തിയത് ആകാശത്തിലെ പക്ഷികളെ തീറ്റിപ്പോറ്റുകയും വയലിനെ ഇല്ലി പുഷ്പങ്ങളെ അണിയിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം ബഹുമാനപ്പെട്ട ഇല്ലിക്കു മുറിയച്ഛനെ എഴുതിയിരിക്കുന്നത് വായിക്കുകയാണ് ഞാൻ അവരെ അവയേക്കാളെല്ലാം വളരെയധികമായി നമ്മെ അവിടുന്ന് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു നമ്മുടെ തലയിലെ ഓരോ മുടിനാർ പോലും അവിടെ നിന്ന് എണ്ണിച്ചിട്ടപ്പെടുത്തിയിരിക്കുന്നു സ്നേഹത്തിൻ്റെ അത്യുന്നതമായൊരു ഭാവമാണത് ശിഷ്ടരുടെയും ദുഷ്ടരുടെ അത്രമാത്രം നമ്മളെ അറിയുന്ന ആ മുടിദാർ പോലും എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ഓരോ സെല്ലുകളിലും നടക്കുന്ന ചലനാത്മകതയെപ്പോലും അറിയത്തക്ക വിധത്തിലുള്ള അനന്തജ്ഞാനിയായ ദൈവം ഇതെല്ലാം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മുടെ തലയിലെ ഓരോ മുടിദാർ പോലും അവിടുന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു ആരുടെ ശിഷ്യരുടെയും ശിഷ്ടന്മാരുടെയും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരമായ മേലും അവിടുന്ന് മഴ പൊയ് പൊഴിയുകയും ചെയ്യുന്നു മൊത്തായ സുവിശേഷം ആറ് നാൽപ്പത്തി അഞ്ച് അഞ്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങൾ പത്താം അധ്യായം മുപ്പത് ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിക്കുക ഇങ്ങനെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി എത്ര തീഷ്ണവും തീവ്രവുമായിട്ടാണ് യേശുനാഥൻ സംസാരിക്കുന്നത് അച്ഛൻ അച്ഛനെഴുതിയിരിക്കാണ് അതുപോലെ തന്നെ ദൈവം ക്ഷമിക്കുകയും പാപം മോചിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പ്രഥാ ദൈവം ക്ഷമിക്കുകയും പാപം മോചിക്കുകയും ചെയ്യുന്നത് നമ്മുടെ തവച്ചരികളും പ്രായ ചിത്തപ്രവർത്തികളും മൂലമല്ല പ്രത്യുത നിരുപാധികമായിട്ടാണ് എന്നതും യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് എടുത്തു വായിക്കട്ടെ ദൈവം ക്ഷമിക്കുകയും പാപം മോചിക്കുകയും ചെയ്യുന്ന നമ്മുടെ തവച് താപ തവച്ചരികളും പ്രായ ചിർത്ത ചിത്തപ്രവർത്തികളും മൂലമല്ല പ്രത്യുത നിരുപാതികമായിട്ടാണ് എന്നതും യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ വേറൊരു കാര്യം പറയാം പാപക്ഷമ ലഭിച്ചവൻ ആനന്ദിച്ച ആഹ്ലാദിക്കുകയും ഇഷ്തു കുർബാനയിൽ പങ്കുകൊണ്ട് ദൈവമഹത്വത്തിൽ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുകയോ കുരിശും മരിച്ചോ കുരിശും വകച്ച് ചുമ്മാ മനുഷ്യനെ ഭക്തി പ്രകടനം കാണിക്കാൻ വേണ്ടി മലകൾ ചവിട്ടുകയോ കയറുക ഇറങ്ങുകയും ചെയ്യുമെന്നു ഒന്നുമല്ല ഭക്തി ആചാര ആചാരാനുഷ്ഠാനങ്ങൾ ഒരു ആഭാസ തലങ്ങളാക്കി വെറും ഭക്തി ആഭാസങ്ങളാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് എതിരെ എന്നുള്ള ഒരു പ്രകടനമാണ് ആ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായി മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് പങ്കുവയ്ക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന ഓക്കെ ദൈവം വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുകയും നിരുപാധികം ക്ഷമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അനുദപിക്കുക വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ദൈവം വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുകയും നിരുപാധികം ക്ഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അനുദപിക്കുക ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിലും എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഞാൻ എപ്പോഴും പറയുന്നതാണ് അനിതാപത്തിൻ്റെ മഹത്വം അനുദപിക്കുക പുതിയ ജീവിതം തുടങ്ങുക പരസ്പരം സ്നേഹിക്കുക ക്ഷമിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് തൻ്റെ ശ്രോതാക്കളോട് യേശു പറയുന്ന ഇതാണ് ക്ഷമിക്കുക പരസ്പരം സ്നേഹിക്കുക ഇങ്ങനെ പാപികളെ ഭാവികളെപ്പോലെ സ്നേഹിക്കുന്ന ക്ഷമിക്കുന്ന തൻ്റെ മക്കളായ എല്ലാ മനുഷ്യരുടെയും നന്മയും സൗഭാഗ്യവും മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹപിതാവായ ഒരു ദൈവത്തെയാണ് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യാവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന വചനം പൂർണ്ണ മനുഷ്യനായി നിന്ന് ദൈവത്തെ മാറ്റിവെച്ചിട്ട് ഇതിന് മുഴുവൻ സാക്ഷ്യം നൽകിയായിരുന്നു കാരണം മരു കാൽവരി കുരിശിൽ ആ അടിച്ചു തകർക്കുമ്പോഴും പ്രാർത്ഥിച്ചു ദൈവമേ പിതാവേ ഇവർ ചെയ്യുന്നത് ഇവർക്കറിഞ്ഞുകൂടാതെ ഇവരോട് പൊറുക്കേണമേ അങ്ങനെ സ്നേഹത്തിൻ്റെ മൂർത്തി കാൽവരി കുരിശിൽ കാൽവരിക്കുരിശിലവിടെ വെളിപ്പെട്ടെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്തിയെങ്കിൽ ആ സ്നേഹം നമുക്ക് വിശുദ്ധ കുർബാനയിൽ നിന്നും ആവോളം നുകർന്ന് അനുഭവിക്കാൻ സ്വർഗത്തോടും ഉയരുകയും ചെയ്യാം ദൈവത്തിൻ്റെ സ്തുതി പഴയ നിയമത്തിലെ കോപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം എന്താണത് പഴയ 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 നിയമത്തിൻ്റെ പല ഭാഗങ്ങളിലും കോപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെപ്പറ്റി പറയുന്നുണ്ടല്ലോ എന്ന് ചോദ്യം പോയില്ല ഈ പഴയ നിയമ ഭാഗങ്ങളെ അതത് പുസ്തകങ്ങളുടെ പശ്ചാത്തലത്തിലും അന്നത്തെ മനുഷ്യരുടെ മനോഭാവങ്ങളുടെയും ചിന്താരീതികളുടെയും വെളിച്ചത്തിലും വേണം മനസ്സിലാക്കുവാൻ ഇത് യേശുവിൻ്റെ ഒരു ഉപദേശത്തിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു കാരണം കാരണം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ പഴയ നിയമത്തെപ്പറ്റി യേശുനാഥൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് പ്രവാ മോശയുടെ ഗ്രന്ഥത്തിലും പ്രവാചകരന്ഥങ്ങളിലും ആ സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ചെഴുതി പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനി എന്തു ചെയ്യണം ഒരു ക്രൈസ്തവൻ നോക്കേണ്ടത് പഴയ നിയമഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ മോശയുടെ ഗ്രന്ഥത്തിലുള്ള കാര്യ എഴുത്തുകൾ പിന്നെ സങ്കീർത്തന ഭാഗങ്ങളിലുള്ള പരാമർശങ്ങൾ ഇത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് കെട്ടുകഥകളെ പോലെയുള്ള പുരാണകഥകൾ അതിൻ്റെ അകത്ത് ഒത്തിരിയുണ്ട് അതിലേക്ക് നോക്കേണ്ടതില്ല നോക്കേണ്ടതില്ല എന്ന് ഞാൻ തീർച്ചയായും പറയും നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇതാണ് നീ എന്നിലായിരിക്കുന്നെങ്കിൽ നീ ഈ വക കാര്യങ്ങൾ പഴയ നിയമത്തോട് ബന്ധപ്പെട്ട് നോക്കണം അവിടെ കാണാം ദൈവത്തിനെതിരായി നിന്നിരുന്ന പഴയ പരീശരെയും ആ വലിയ ചുങ്കക്കാരും ഭാവികളും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അവരെല്ലാം ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ അനേകരെ വഴിതെറ്റിച്ചവരാണ് ആ തെറ്റി പോയ വഴിയും അതിൻ്റെ ശാപങ്ങളും എല്ലാം അവിടെ വരുന്നുണ്ട് അത് അന്നത്തെ ഭാഷാപരമായി ഇതിൽ എഴുതുമ്പോൾ ദൈവം ശിക്ഷിക്കുന്നവനാണെന്ന് തോന്നലുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് നോക്കണ്ട രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ഞാനാണെങ്കിൽ എന്നെക്കുറിച്ച് മനസ്സിലാക്കി നീ ക്രിസ്തുവിൽ ആനന്ദിക്കാനാണെങ്കിൽ നീ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി പഴയ നിയമഭാഗങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മോശയുടെ ഗ്രന്ഥങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആ സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയത് പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നതെന്നുള്ളത് നീ ഓർക്കുക അതുമാത്രം പരിശോധിക്കുക പുതിയ നിയമത്തെ ഉൾക്കൊള്ളുക പുതിയ ഉടമ്പടിയുടെ ആ ജീവനിൽ നീ ജീവിക്കുക എന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നും അനേക കത്തോലിക്കാ സമൂഹം പെന്തുക്കുസ് പോലെയുള്ളവരും പഴയ പുതിയ നിയമത്തെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ഈ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പഴയ നിയമഭാഗങ്ങളുടെ കഥയും പറഞ്ഞ് വായകര ആട്ടവും ചാട്ടവും ബൈക്കളങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെന്തുക്കുസ്വോളത്തിൽ ഇത് വളരെ തീവ്രമാണ് എന്നാൽ ഈ പഴയ നിയമഭാഗങ്ങളുടെ പുരാണ കഥകൾ പറഞ്ഞുകൊണ്ട് ദാവീദ് പിന്നെ പോയി വ്യഭിചരിച്ചതും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഭയങ്കര പ്രഘോഷണമായിട്ട് നടക്കുന്ന കത്തോലിക്ക സഭയുടെ സഭയിലെ വലിയ പ്രസംഗകരെ ധ്യാന ഗുരുക്കന്മാരെ പറ്റി എനിക്കറിയാം എനിക്കറിയാമെന്നുകൊണ്ട് പറയുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കണം സുവിശേഷം പ്രസംഗിക്കണം അതിന് നമ്മൾ എടുക്കേണ്ടത് പ്രാവ് സൂചിപ്പിച്ച ഈ കാര്യങ്ങളാണ് കാണുക രണ്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് മുതൽ മോശയുടെ ഗ്രന്ഥങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് അവിടെ കർത്താവ് ഒരു താക്കീതരികയാണ് ഓക്കെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെയും എതിരാളികളെയുമെല്ലാം അതിക്രൂരമായി ശിക്ഷിക്കുന്ന അന്നത്തെ മനുഷ്യരുടെ ചിന്താഗതിയും മനോഭാവവും മനോഭാവമാണ് പഴയ നിയമഭാഗങ്ങളിൽ പ്രതിഫലിക്കുക ഞാൻ ഇപ്പം പറഞ്ഞതിനോട് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിനു മുമ്പിലെ മനസ്സിലാക്കിയ വന്ദിനായ വിശുദ്ധനായ ഇല്ലിക്കപ്രിയച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ് സത്യവുമാണത് പാപത്തിൻ്റെ ഗൗരവവും മനുഷ്യർ ശരിയായി മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാർ ദൈവത്തെ ക്രൂരമായി ശിക്ഷിക്കുന്ന യജമാനായി പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ പറയുന്ന എഴുത്തുകളിൽ ചിലടത്തെങ്കിലും വാസ്തവമായി കാണുന്നുണ്ട് ഈ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ രക്ഷാകര സന്ദേശം നൽകുമ്പോൾ തന്നെ പലപ്പോഴും അവരുടെ കാലത്തിൻ്റെ സന്തതികളായിട്ടാണ് ചിന്തിക്കുകയും നോക്കണം ഇതെല്ലാവരിലും നടക്കുന്നുണ്ട് ഇത് ഈ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ രക്ഷാകര സന്ദേശം നൽകുന്നുണ്ട് ദൈവം രക്ഷിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് പലപ്പോഴും അവരുടെ കാലത്തിൻ്റെ ആ കാലഘട്ടത്തിലെ മാനുഷിക ജീവിതത്തോട് ബന്ധപ്പെടുത്തി അവർ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് അവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാ പ്രവാചകന്മാർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ പറയുന്ന ക്രിസ്തു ചൈതന്യത്തെ ദൈവത്തിലുള്ള രക്ഷിക്കുന്ന ദൈവസ്നേഹത്തെ പറയുന്ന പ്രവാചകന്മാർ ശരിയാണ് അല്ലാതെ ശാപവും മറ്റു കാര്യങ്ങളുമായി നിൽക്കുന്നെങ്കിൽ അത് ഒരിക്കലും ദൈവത്തിൻ്റെതല്ല എന്ന് മനസ്സിലാക്കാനാണ് ദൈവസ്നേഹത്തിൻ്റെ കാതൽ കാതലായ കടഞ്ഞെടുത്ത ആ അംശത്തെ ഉൾച്ചേർത്ത ബഹുമാനപ്പെട്ട വന്യനായ ഇല്ലിക പ്രിയച്ച്ഛൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഇപ്പോഴും ഈ പുസ്തകത്തിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നു പൗലോസ് ലേഖനങ്ങളിലൂടെയാണ് എഴുതുന്നത് ഇന്നിതാ അദ്ദേഹം എഴുതി വെച്ചിരുന്ന ലേഖനങ്ങളിലൂടെ അദ്ദേഹവും നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് ദൈവം സ്നേഹിക്കുന്നു ആരെയും ശിക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെ സ്ഥലകാലബദ്ധമായി ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താരീതികളുടെയും മനോഭാവങ്ങളെയും വിട്ട് അവരിലൂടെ ബൈബിൾ നൽകുന്ന നിത്യവും അനശ്വരവുമായി സന്ദേശങ്ങളിലേക്ക് നാം ചൂട് നിറങ്ങേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും പുതിയ നിയമത്തിൻ്റെ സത്വാർത്ഥയിൽ ഇതൊന്നും കണക്കിലെടുക്കാതെ ബൈബിളിൽ പറയുന്ന എല്ലാ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ബൈബിളിനെയും ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും തെറ്റിദ്ധരിക്കുകയായിരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ജീവൻ ബുക്സ് എന്ന പുസ്തകത്തിലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ദൈവം എന്ന ലേഖനത്തിൽ നിന്ന് ഇവിടെ വിളി ഇവിടെ എടുത്തു ചേർത്തിരിക്കുന്നതാണെന്നാണ് പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ സി ഇല്ലിക്കമുറി അപകടം പതിയിരിക്കുന്ന പാതകൾ ജീവൻ ബുക്സ് ഭരണഘാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൺപത്തി അഞ്ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇരുപത് പരിഞ്ച് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് ദൈവസ്നേഹത്തെപ്പറ്റി അതിശക്തമായി പ്രസംഗിച്ചു തുടങ്ങി നമ്മുടെ ഇല്ലിക്കമുറി അച്ഛൻ ശിക്ഷിക്കാത്ത ദൈവത്തെപ്പറ്റി തറപ്പിച്ച് പറഞ്ഞു തുടങ്ങി നാൽപ്പതോളം വർഷമോ അതെ മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുണ്ട് അന്ന് ഞങ്ങൾ വീട്ടിൽ അസി പ്രേക്ഷിത കേരളം ഇതൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അത് ഞാൻ എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ടല്ലോ മുപ്പത്തി നാൽപ്പത് വയസ്സുണ്ട് ചുമ്മാ ഇടയ്ക്കൊക്കെ വല്ലതും ഇതും നോക്കുന്ന കൂടി ഇത് എടുത്തു നോക്കും അങ്ങോട്ട് എറിഞ്ഞും കളഞ്ഞേക്കും കാരണം ഇതൊന്ന് ശ്രദ്ധിക്കുക അച്ചന്മാരുടെ ഏതാണ്ട് ഏർപ്പാടാണെന്നാണ് തോന്നിയത് പക്ഷേ ആ ആ വ്യക്തിയെ തന്നെ നേരിട്ട് പരിചയപ്പെടുകയും അന്ന് ഞാൻ തള്ളിക്കളഞ്ഞതിനെ ആശ്ലേഷിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇതിലൂടെ ഞാൻ ഇതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണുന്നത് ദൈവത്തിൻ്റെ സ്തുതി അമ്പത്തി അഞ്ചാം പേജിൽ പാപം ചെയ്യുന്നവർ സ്വയം ശിക്ഷിക്കുന്നു എന്ന തത്വം ഒരു ടൈറ്റിലായിട്ട് പാപത്തിലുള്ള ശിക്ഷയെ പറ്റി പഴയ നിയമം മാത്രമല്ല പുതിയ നിയമം പറയുന്നുണ്ടെന്ന് ശരി തന്നെ പാപം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു എന്നാണ് നമ്മുടെ സാധാരണമായ സങ്കല്പം എന്നാൽ പാപം ചെയ്തവരെ ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ശരി പാപം ചെയ്യുന്നവർ തങ്ങളെ തന്നെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഈ ഇതും ന മുപ്പത്തി മുപ്പത്തഞ്ച് വർഷത്തിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് എഴുതിയതുമാണ് പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് സ്വമനസ്സാ അകലുകയാണ് സ്നേഹസ്വരൂപനും സർവ്വനന്മയുമായ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരിതവും ശിക്ഷയും മറ്റെല്ലാ തിന്മകൾക്കും കാരണവും അതുതന്നെയാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് തന്നെയാണ് തിന്മകൾക്ക് കാരണം മനുഷ്യൻ സ്വയമെടുക്കുന്ന തീരുമാനമാണ് പാപം മനുഷ്യൻ സ്വയമെടുക്കുന്ന തീരുമാനമാണ് പാപം വീണ്ടും ആവർത്തിക്കട്ടെ മനുഷ്യൻ ദൈവത്തിനെതിരായി സ്വയമെടുക്കുന്ന തീരുമാനമാണ് പാപം ഈ തീരുമാനം നിർണായകവും നിത്യവു നിത്യവുമായാൽ അത് നിത്യശിക്ഷയാണ് ഈ തീരുമാനം നിർണായകവും നിത്യവുമായാൽ അത് നിത്യശിക്ഷയാണ് നിത്യനരകമാണ് നിരീശ്വരത്വവും അതിനോട് ബന്ധപ്പെട്ട് ലോകകാര്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവർ നിത്യ നിത്യനരകാക്തിക്കിരയായി തീരുമെന്ന് പറയട്ടെ ഒരു കാലത്ത് ഞാൻ അങ്ങനെ ഇരുന്നാണ് നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സുവരെ അതിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചതിനായി ദൈവത്തിൻ്റെ ഞാൻ നിങ്ങളുടെ ഈ ശബ്ദത്തിൽ കേൾക്കുന്നവരെ നിങ്ങളോട് ചേർന്ന് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കട്ടെ പാപം ഭയാനകമാണ് അതെപ്പോഴും ശിക്ഷയറിയിക്കുന്നു എന്നാൽ ദൈവമല്ല മനുഷ്യനെ ശിക്ഷിക്കുന്നത് മയൻ മനുഷ്യൻ സ്വയം ദൈവത്തെ അകറ്റി നിർത്തിക്കൊണ്ട് തനിക്ക് ശിക്ഷ വീഴ്ചയ്ക്കുകയും മനുഷ്യൻ സ്വയം ശിക്ഷിക്കുകയുമാണ് ഇവിടെ അച്ഛൻ എഴുതിയിരിക്കുന്നത് വായിക്കായിരുന്നു യേശുവിൻ്റെ ബലി അനുഷ്ഠാനനിഷ്ഠമായ ബലിയല്ല യേശുവിൻ്റെ ബലിയെപ്പറ്റി കലശരായ തെറ്റിദ്ധാരണയാണ് പലരും വെച്ച് പുലർത്തുക വിജാതിയിലും യകൂതിരും ആടുപാടുകളെ കൊന്ന് അവയുടെ മാംസവും രക്തവും ദൈവത്തിനും ബലിയായി അർപ്പിച്ചിരുന്നു യേശുവും സ്വയം മരണമേറ്റെടുത്തുകൊണ്ട് ഈ രീതിയിൽ ഈ ഈ രീതിയിൽ തന്നെ തൻ്റെ മാംസവും രക്തത്തിനും രക്തവും ദൈവത്തിന് വലിയായി എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ ഈ തെറ്റിദ്ധാരണയിൽ നിന്നാണ് മാംസരക്തങ്ങളാക്കി ഇതിനെ മാറ്റിത്തരണമെന്നുള്ള ആ കാഴ്ചവെപ്പ് ആ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇനിയെങ്കിലും അത് മാറ്റേണ്ടായേ എന്ന് ഞാനിപ്പോഴും ഇതിനോട് ഇതിൻ്റെ യഥാസ്ഥാനങ്ങളിൽ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട് വളരെ വിനയത്തോടെ ചോദിക്കുകയാണ് ഈ തെറ്റിദ്ധാരണ ഇനിയും മാറ്റിണ്ടായേ ഇപ്രകാരമുള്ള ഒന്നുകൂടെ വായിക്കാം യേശുവിൻ്റെ വലിയെപ്പറ്റി കലശലായ തെറ്റിദ്ധാരണയാണ് പലരും വെച്ചു പുലർത്തുക വിജാതിയും യകൂതിരും എല്ലാ ആടുപാടുകളെ കൊന്ന അവയുടെ മാംസവും രക്തവും ദൈവത്തിനും വലിയായി അർപ്പിച്ചിരുന്നു യേശു സ്വയം മരണം മരണമേറ്റെടുത്തുകൊണ്ട് ഈ രീതിയിൽ തൻ ഈ രീതിയിൽ തന്നെ തൻ്റെ മാംസവും രക്തവും ദൈവത്തിനും വലിയായി അർപ്പിച്ചുവെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആ തെറ്റിദ്ധാരണയിൽ നിന്നുള്ള പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഇന്ന് വിശുദ്ദൂർബാനയിൽ ചേർന്നിരിക്കുന്നത് പാടെ നീക്കേണ്ടതാണെന്ന് പരിശുദ്ധാത്മരെ ആശ്രയിച്ച് ഞാൻ വിനയപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയുമാണ് ഇപ്രകാരമുള്ള അനുഷ്ഠാനനിഷ്ഠമായ ഒരു ബലി എ കൾട്ടിക് സാക്രിഫൈസ് ആയിട്ടാണ് പലരും യേശുവിൻ്റെ മരണത്തെ ചിത്രീകരിക്കുന്നത് ഈ തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ കുർബാനക്രമണം കുർബാനക്രമം സംവിധാനം ചെയ്തിരിക്കുന്നതും വിശുദ്ധ കുർബാനയിലെ പല പ്രാർത്ഥനകളും ഈ തെറ്റിദ്ധാരണയെ സ്ഥിരീകരിക്കുന്നതാണെന്നും പറയാതെ തരമില്ല ഞാൻ പറഞ്ഞ ഞാൻ എടുത്തു പറഞ്ഞത് അച്ഛൻ ഇവിടെ എഴുതിയിരിക്കുന്നതോടെ വെച്ച് ഞാൻ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് വിശുദ്ധ കുർബാനയെ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ജനാഭിമുഖമായി ആചരിച്ചു വന്ന വിശുദ്ധ കുർബാന വീണ്ടും ജനങ്ങൾക്ക് എതിരായി തിരിഞ്ഞു നിന്ന് ആചരിക്കണമെന്നുള്ള നിർദ്ദേശത്തിന്റെ പിന്നിലെ മുഖ്യ ചിന്താഗതിയും ഈ തെറ്റിദ്ധാരണ തന്നെയാണ് എടുത്തു പറയുകയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ജനാഭിമുഖമായി ആചരിച്ചു വന്ന വിശുദ്ധ കുർബാന വീണ്ടും ജനങ്ങൾക്കെതിരായി തിരിഞ്ഞു നിന്ന് ആചരിക്കണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ പിന്നിലെ മുഖ്യ ചിന്താഗതിയും ഈ തെറ്റായ ധാരണയാണ് തെറ്റിദ്ധാരണ തന്നെയാണ് എന്താണ് യേശുനാഥൻ്റെ ബലി എന്താണ് വിശുദ്ധ കുർബാന എന്ന ബലി എന്ന കാര്യത്തിൽ നമ്മുടെ ഇടയിൽ ഇനിയും ബോധവൽക്കരണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് നടക്കേണ്ടത് തന്നെ നടക്കേണ്ടിയിരിക്കുന്നു ഓക്കെ ഓർക്കുക യേശുവിൻ്റെ ജീവിത ബലി അതെന്താണ് എന്താണ് യേശുവിൻ്റെ യേശുനാഥൻ്റെ ബലി യേശുനാഥൻ്റെ ജീവിതം മുഴുവനും സമ്പൂർണ്ണമായി പിതാവായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു ആ ജീവിതത്തിലെ ഓരോ നിമിഷവും പിതാവിൻ്റെ ഇഷ്ടം അറിയുന്നതിനും ആ ഇഷ്ടം നിറവേറ്റുന്നതിനും അവിടുന്ന് ദത്തശ്രിദ്ധനായിരുന്നു അവിടുത്തെ ഓരോ വാക്കും പ്രവൃത്തിയും വിചാരവും പോലും പിതാവിൻ്റെ ഇഷ്ടത്തിനനുസൃതമായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം മനുഷ്യരുടെ സമഗ്രമായ വിമോചനവും രക്ഷയുമാണെന്ന് മനസ്സിലാക്കി യേശുനാഥൻ തൻ്റെ ജീവിതം മുഴുവനും മനുഷ്യരുടെ നന്മയ്ക്കായി ഒഴിഞ്ഞു വച്ചു മനുഷ്യർക്കായി നൽകി ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ബഹുവിധമായ അടിമത്തങ്ങൾക്ക് വിധേയനായി വിധേയനായിരുന്ന മനുഷ്യനെ ഈ അടിമത്തങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം അവിടുന്ന് ചെലവഴിച്ചു ദരിദ്രർക്ക് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും പീഡിതർക്ക് ചൂഷിതർക്കുമെല്ലാം അവരനുഭവിക്കുന്ന യാതനകളിൽ നിന്നും മോചനം നൽകുന്ന എല്ലാ മനുഷ്യർക്കും സാഹോദര്യവും സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പുവരുത്തുന്ന എല്ലാവരും പരസ്പരം സ്നേഹിച്ചും ദൈവ സേവിച്ചും ഒരേ കൂട്ടായ്മയിൽ സ്വർഗസ്ഥരായ പിതാവിൻ്റെ രക്ഷാകരമായി ഇഷ്ടത്തിന് വിധേയരായി ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ അവിടുന്ന് വിഭാവന ചെയ്തു ദൈവരാ അത് ചെയ്തു ദൈവരാജ്യം എന്നത്രേ അതിനെ അവിടുന്ന് വിശേഷിപ്പിച്ചത് മനുഷ്യൻ്റെ ശാരീരികവും ആത്മീയവുമായ ഭൗതികവും ആത്മീയവുമായ ഐക്യവും പാരിത്രികവുമായ രക്ഷയെ ഉന്നം വയ്ക്കുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു ജയേശുവിൻ്റെ ജീവിതവും ഈ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമെല്ലാം മനുഷ്യരെല്ലാവരും ഈ ഒരേ സ്വർഗീയ പിതാവിൻ്റെ മക്കളും തദ്വാര സഹോദരങ്ങളുമാണെന്നും ഒരുവനും മറ്റൊരുവനെ മേൽ ഒരുവനും മറ്റൊരുവൻ്റെ മേൽ ആധിപത്യം ചെലുത്തുവാൻ അവകാശമില്ലെന്നും അവരനെ ശുശ്രൂഷിക്കുകയും സ്വയം അവർക്ക് അവനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഒരുവൻ സ്വന്തം ജീവൻ നേടുന്നതെന്നും നിത്യജീവൻ നേടുന്നതെന്നും അവിടുന്ന് തൻ്റെ അനുയായികളെ പഠിപ്പിച്ചു മനുഷ്യനെ അസ്വന്തനും അസ്വ അസ്വതന്ത്രനും പീഡിതനും സൂക്ഷിതനുമാക്കുന്ന നിയമത്തെയും സാമൂഹിക വ്യവസ്ഥകളെയും എല്ലാം അവിടുന്ന് നിർദാക്ഷിണ്യം എതിർത്തു മനുഷ്യനെ മനുഷ്യരിൽ നിന്ന് മാറ്റി നിർത്തിയ മതത്തിൻ്റെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് മതത്തിൻ്റെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് ഭാവികളുടെയും ഏഴകളുടെയും ഇടയിലേക്ക് അവിടുന്ന് ഇറങ്ങിച്ചെന്നു അവരോടടുത്ത് പദ്യബോധനം നടത്തി ദൈവത്തിൻ്റെ സ്നേഹവും മാപ്പും അവർക്ക് നൽകി ഈ ദിവ്യമായ ആശയത്തെ ആവിഷ്കരിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ മാറ്റി നിർത്തിയിട്ട് പിന്നെ ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ഒരു മതപ്രസ്ഥാനമാക്കി കോൺസ്റ്റൻ്റൈൻ മാറ്റിയ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർ ഓർക്കുക രണ്ടാം ചണ്ടാമത്തിക്കാൻ കൗൺസിൽ പറഞ്ഞതിലേക്ക് പൂർണ്ണമായി ഇറങ്ങിച്ചെന്ന് അത് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി സർവ്വ മനുഷ്യ മക്കളുടെയും ഹൃദയത്തിൽ അതിനെ നിവേശിപ്പിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുവാൻ അധികാരികൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രത്യേകമായി എടുത്തു പറയട്ടെ ദൈവത്തിന് സ്തുതി മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനത്തെയും രക്ഷയെയും മുന്നവെച്ചുകൊണ്ടുള്ള അവിടുത്തെ വാക്കും പ്രവൃത്തിയും ജീവിത ശൈലിയുമെല്ലാം പ്രമാണികളെ ശുഭിതരാക്കി യേശു തുടങ്ങി വെച്ച് തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനം തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് സ്ഥാപിതമായ തല മത താല്പര്യങ്ങൾക്കും വിഘാതമായി തീരുമെന്ന് അവർ ഭയപ്പെട്ടു യേശുവിനെ നശിപ്പിക്കേണ്ടത് തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് അവർ കരുതി ഈ ദുരുദ്ദേശത്തോടെ യഹൂത പ്രമാണികൾ ഗൂഢാചരണ ഗൂഢാലോചനകൾ നടത്തി ആരംഭിച്ചു പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ സ്വീകരിച്ച നിലപാട് തൻ്റെ ജീവിതം തന്നെ അപകടത്തിലാക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് യേശുനാഥൻ ഈ നിലപാടിൽ നിന്ന് ആ അണ്ണു പോലും വ്യതിചലിക്കുകയോ വ്യതിചലിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെ ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് വഴി തനിക്ക് നാശനഷ്ടങ്ങളോ ജീവഹാനിയോ തന്നെ സംഭവിച്ചാലും പിതാവിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ തന്നെ വലയം ചെയ്ത് അത് തന്നെ വലയം ചെയ്യുന്നുണ്ടെന്നും ആ സ്നേഹത്തിൽ താൻ സുരക്ഷിതനാണെന്നും അവിടത്തേക്ക് ബോധ്യമുണ്ടായിരുന്നു ഈ ബോധ്യങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി അവരുടെ വിമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി വാദിച്ചും പ്രവർത്തിച്ചു കൊണ്ട് അവിടുന്ന് മുമ്പോട്ട് പോയി എതിരാളികൾ അവിടുത്തെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോഴും തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ യേശു തയ്യാറായില്ല അവസാന യഹൂദ പ്രമാണികൾ റോമൻ ഗവർണർ ഗവർണറുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അവിടുത്തെ ക്രൂശിക്കുവാനുള്ള വിധി വിധി സമ്പാദിച്ചു കുരിശിൽ കിടന്ന് വേദനിച്ച് വേദനിച്ച് മരിക്കുമ്പോഴും പിതാവെ അവിടുത്തെ കരങ്ങളിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യേശു സ്വയം പിതാവിന് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു സ്നേഹത്തിൻ്റെ പിത സ്നേഹത്തിൻ്റെ പിതാവിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മനുഷ്യരുടെ സമഗ്രമായ വിമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള യേശുനാഥൻ്റെ ജീവിതവും അതിൻ്റെ പര്യവസാനവുമായ മരണവുമാണ് അവിടുത്തെ ബലി അവിടുത്തെ ജീവിത ബലി അതാണ് നമ്മളും മറ്റുള്ളവർക്കായി നമ്മളെ സമർപ്പിക്കുമ്പോൾ ആ ബലിയിൽ നമ്മൾ പങ്കുചേരുകയാണെന്നും എടുത്തു പറയട്ടെ സ്നേഹത്തിനുള്ള ഈ ജീവിതത്തിനും മരണത്തിനും പിതാവ് നൽകിയ പ്രത്യുത്തരമാണ് യേശുനാഥൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനവും അതായത് ഉത്തരിനായ മിശുകായോട് നമ്മുടെ ഉള്ളിൽ നമ്മൾ പാപത്തെ ഏറ്റുപറന്ന് അനുദരിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ പ്രത്യേകമായി ഉത്തിതനായ മിശുകായുടെ ജ്വ വിശുദ്ധിയുടെയും പ്രകാശത്തിൻ്റെയും ജ്വാല ഉയരുമ്പോൾ അറിയുക നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു വീണ്ടും വായിക്കുകയാണ് മരണത്തെ പോലും ഭയന്ന് പിന്മാറാത്ത യേശുനാഥൻ്റെ സ്നേഹവും സ്വയം സമർപ്പണവുമാണ് പിതാവിനെ പ്രസാദിപ്പിച്ചത് അല്ലാത്ത അവിടുത്തെ മരണമോ വരണത്തിൽ വേറെപ്പെടുത്തപ്പെട്ട അവിടുത്തെ ശരീരമോ രക്തമോ അല്ല വിശുദ്ധ കുർബാനയിലുള്ള പ്രാർത്ഥനകളെ എത്ര ഈ രക്തവും മാംസമാക്കി മാറ്റണമേ എന്നൊക്കെയുള്ള ആ പ്രാർത്ഥന എത്രയും വേഗം എടുത്തു മാറ്റിയാൽ അത്രയും നന്ദ എന്ന് ഞാനും ഇത് ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തിയാൽ തന്നെ ഇങ്ങനെ ബന്ധപ്പെട്ടവരോട് എടുത്തു പറയട്ടെ മനുഷ്യർക്ക് പാപബോധകമായത് ഈ സ്നേഹവും സ്വയം സമർപ്പണവുമാണ് വെറും ശരീരവും രക്തവുമല്ല പേജ് അൻപത്തി തൻ്റെ ശരീരവും രക്തവും പിതാവിന് കാഴ്ചയായി അർപ്പിക്കുന്ന അനുഷ്ഠാനനിഷ്ഠമായ ഒരു ബലിയല്ല യേശുനാഥൻ്റെ ജീവിത ബലി ഓർക്കുക എന്ന് തൻ്റെ ശരീരവും രക്തവും പിതാവിന് കാഴ്ചയായി അർപ്പിക്കുന്ന അനുഷ്ഠാനനിഷ്ഠമായ ഒരു ബലിയല്ല യേശുനാഥൻ്റെ ജീവിത ബലിയെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുമല്ലോ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഈ ശ്രദ്ധയിലേക്ക് എടുത്തുകയാണ് ഇനി യേശുനാഥൻ്റെ ജീവിതത്തെയും മരണത്തെയും ബലി എന്ന് വിശേഷിപ്പിക്കുന്നത് ബലിയുടെ സാങ്കേതിക അർത്ഥത്തിലല്ല തന്നെ വെറും ബലി എന്നുള്ള അർത്ഥത്തിലല്ല അതിൻ്റെ സാങ്കേതിക അർത്ഥവുമല്ല തൻ്റെ കുഞ്ഞിനു വേണ്ടി ഒരു അമ്മ ചിലപ്പോൾ തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചെന്നും ആ കുഞ്ഞിനു വേണ്ടി മരിച്ചെന്നും വരാം അതിനെ ഒരു ബലിയായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും എന്നാൽ സാങ്കേതിക അർത്ഥത്തിലുള്ളൊരു ബലിയല്ലത് ആ ഒരാൾക്ക് വേണ്ടി മരിക്കുന്നത് ബലിയൊന്നും ആകുകയല്ല വീണ്ടും അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല പിന്നീട് ക്രമേണ അതിനെപ്പറ്റി ഒരു ചെറിയ വ്യാഖ്യാനം തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് ഞാൻ ചെയ്യാം ഒരു കുഞ്ഞിനു വേണ്ടി അമ്മ മരിച്ചൊന്നും വരാം അത് ബലിയാകുന്നില്ല അതിനെ ഒരു ബലിയായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ഒരു തരത്തിൽ എന്നാൽ സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു ബലി ബലിയല്ലത് ഏതാണ്ട് ഇതുപോലെ തന്നെ യേശുവിൻ്റെ ജീവിതത്തെയും മരണത്തെയും ബലി എന്ന് നാം പറയുമ്പോഴും അത് സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു ബലിയല്ല അത് സാങ്കേതിക അർത്ഥത്തിലുള്ള അർത്ഥത്തിലുള്ളൊരു ബലിയല്ല പിന്നെയോ സ്നേഹത്തിൽ എന്നാൽ സാങ്കേതിക അർത്ഥത്തിലുള്ള അർത്ഥത്തിലുള്ളൊരു ബലിയല്ല എന്നാൽ കാലക്രമത്തിൽ സാങ്കേതിക അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ അനിഷ്ടാനനിഷ്ഠമായ ഒരു ബലിയായി ഒരു കൾട്ടിക് സാക്രിഫൈസായി അത് തെറ്റിദ്ധരിക്കപ്പെട്ടു ആ തെറ്റിദ്ധാരണയാലാണ് ഇന്നും പലരും കഴിയുന്നത് ഒരു കുഞ്ഞിന് വേണ്ടി അമ്മ തൻ്റെ ജീവനെ നൽകുന്നത് പോലെയുള്ളതിനെ ഒരു ബലിയായി എടുക്കരുതെന്ന് പറഞ്ഞ അതാണ് ദൈവം പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ സ്നേഹത്തെ യേശുവിനെ തന്നുകൊണ്ട് ആ യേശുവിൻ്റെ ബലിസമർപ്പണത്തിൽ ഭരണത്തിൽ നമ്മുടെ എല്ലാവരെയും വീണ്ടെടുക്കുന്ന സ്നേഹമാണ് അവിടെ സാങ്കേതികാർത്ഥത്തിലുള്ളത് അല്ലാതെ പഴയ നിയമത്തിലെയും മറ്റുമുള്ള ബലിയുടെ യാതൊരു അതൊരു അർത്ഥത്തിൽ ഈ ബലിയെ കാണരുതെന്നാണ് ബഹുമാനപ്പെട്ട ഇല്ലിക്കപുറി അച്ഛൻ അതിനെ പഠിച്ച് എഴുതിയത് കാരണം അദ്ദേഹം വിശുദ്ധ എന്നുള്ള വിഷയത്തെ കൂടുതലായി ചിന്തിക്കാൻ കാരണമായത് അതിനെപ്പറ്റി കൂടുതൽ അവബോധമുള്ളവനായി തീർന്നത് ആ വെനടി പതിനാറാമൻ രാജ്സിംഗനായിരുന്ന കണ്ഠീനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ദൈവശാസ്ത്ര പഠനത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് അതിനാൽ നമുക്ക് അച്ഛനെ ദൈവസന്നിധിയിൽ ഓർക്കാം ഇപ്പോൾ ഇതൊരു സാങ്കേതിക അർത്ഥത്തിൽ എടുക്കേണ്ടതല്ല വിശുദ്ധ കുർബാന എന്ന ബലി കേട്ടോ സാങ്കേതിക അർത്ഥത്തിലോ വ്യാഖ്യാനങ്ങളിലോ അല്ല ഇത് പെടുത്തേണ്ടത് അങ്ങനെ അനേകരും വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കൾട്ടിക് സാക്രിഫൈസ് ആക്കി ഇതിനെ മാറ്റിയതും അലിഗോറിക്കൽ ഡ്രാമയാക്കി മാറ്റിയതും എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വീണ്ടും കടന്ന് ചിന്തിക്കാൻ വായിക്കാം ദൈവത്തിന് സ്തുതി ഇത് ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ ചുരുക്കുകയാണ് അടുത്തത് നമുക്ക് തുടരാം ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി ആമേൻ